ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രശസ്ത അമേരിക്കൻ ലീഡർഷിപ്പ് ട്രെയിനറായ ജോൺ മാക്സ്വെല്ലിൻ്റെ ഒരു പുസ്തകം ഈ അടുത്ത കാലത്ത് വായിക്കാനിടയായി. അതിൽ അദ്ദേഹം പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോയിൻ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതിൽ അദ്ദേഹം പറയുന്നതാണ്, നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ നമ്മുടെ വളർച്ച വളരെ സ്വാഭാവികമായിരുന്നു. ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ ശരീരത്തിന് ഉയരം വയ്ക്കുകയും വലിപ്പം വയ്ക്കുകയും നമുക്ക് ശരീരത്തിന് കരുത്ത് ലഭിക്കുകയൊക്കെ ചെയ്തു. കുഞ്ഞുനാളിൽ ചെയ്യുവാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും വളർന്നു വരുന്നതനുസരിച്ച് നമുക്ക് ചെയ്യുവാൻ കഴിയുകയും പല വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുവാൻ കഴിയുകയും കുഞ്ഞുനാളിൽ ഭയന്നിരുന്ന പല കാര്യങ്ങളും നമ്മൾ വളരുന്നതനുസരിച്ച് ആ ഭയമൊക്കെ മാറി അതിലൊക്കെ ധൈര്യം ലഭിക്കുന്നതും നമ്മൾ തിരിച്ചറിഞ്ഞു. പക്ഷേ ഇതേ കാര്യം തന്നെ നമ്മുടെ മനസ്സിൽ സബ് കോൺഷ്യസ്ലി ഒരു തെറ്റിദ്ധാരണയ്ക്ക് കൂടി കാരണമാകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം പലരും കരുതുന്നത് കാലം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക വളർച്ചയ്ക്കൊപ്പം ലഭിക്കുന്ന ശാരീരിക കരുത്തും അതുപോലെ മാനസികമായ കരുത്തും പോലെ കാലം കടന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളും കൂടി ഇതിനൊപ്പം ലഭിക്കുന്നു എന്നതാണ്. അതായത് കാലം കടന്നു പോകുന്നതനുസരിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ ഇമ്പ്രൂവ്മെൻ്റ് കൂടി സ്വാഭാവികമായും നമുക്ക് ലഭിച്ചുകൊള്ളും എന്നുള്ളൊരു വിശ്വാസം. ഈയൊരു വിശ്വാസം ആണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ അലസമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതൊരു സബ് കോൺഷ്യസ് മൈൻഡ് ബിലീഫാണ്, ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ വെറുതെ ജീവിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് മാത്രം ജീവിതത്തിലൊരു വളർച്ചയുണ്ടാകില്ല. അങ്ങനെയെങ്കിൽ ലോകത്ത് ഒരു 40-45 വയസ്സാകുമ്പോഴേക്കും ഒട്ടുമിക്ക മനുഷ്യരും നല്ല നിലയിൽ എത്തേണ്ടതല്ലേ? അപ്പോൾ അതല്ല, അതിന് മനഃപൂർവമായ ഒരു പരിശ്രമം കൂടി വേണം. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണോ വളർച്ച ആഗ്രഹിക്കുന്നത്, ആ മേഖലയിലേക്ക് വേണ്ട ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ട കാര്യങ്ങൾ കണ്ടെത്തി അതിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ശരീരത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ച് നല്ല ഷേപ്പാകണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനനുയോജ്യമായ ഫിസിക്കൽ എക്സർസൈസുകൾ ഏതാണെന്ന് മനസ്സിലാക്കി അത് സ്വന്തമായി കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആരോഗ്യം വർദ്ധിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി നല്ല കൃത്യമായ ഒരു ഡയറ്റ് പ്ലാൻ മനസ്സിലാക്കി അത് കൃത്യമായി ഫോളോ ചെയ്യുന്നതോ ഒക്കെ ആ ഒരു ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഏരിയ ഇമ്പ്രൂവ് ചെയ്യുവാനുള്ള മനഃപൂർവമായ ഇൻറ്റൻഷണലായ പ്രവർത്തനങ്ങളാണ്. ഈ ഹെൽത്തിൻ്റെ മേഖല പോലെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളുണ്ട്. കരിയറുണ്ട്, റിലേഷൻഷിപ്പുണ്ട്, ഫൈനാൻസ് ഉണ്ട്, സ്പിരിച്വലുണ്ട്. ഇതിൽ കരിയറിൽ തന്നെ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കരിയറിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ അതിനുവേണ്ട ഒരു പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതോ ഒക്കെ ആ ഒരു കരിയറിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായുള്ള ഒരു ഇൻറ്റൻഷണലായ ആക്ഷൻസാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുവാനും ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് മെച്ചപ്പെടുത്തുവാനും എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടിയുള്ള ഇൻറ്റൻഷണലായ ആക്ഷൻസ് എടുക്കുകയും വേണം. അല്ലാതെ കാലം കഴിയുന്നതനുസരിച്ച് ഇതൊക്കെ സ്വാഭാവികമായും ഇമ്പ്രൂവ് ആയിക്കൊള്ളും എന്ന് കരുതി അലസമായിരിക്കരുത്. പിന്നൊരു മേഖലയുള്ള സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വൽ സൈഡിൻ്റെ വളർച്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ പലരും അങ്ങനെ മെൻഷൻ ചെയ്ത് കാണാറില്ല. അഥവാ പറഞ്ഞാൽ തന്നെ വളരെ പ്രാധാന്യമൊന്നുമില്ലാത്ത രീതിയിൽ വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള ആ രീതിയിൽ പറഞ്ഞു പോവുകയാണ് പതിവ്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും പറയുകയാണ്, നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസുകൾക്ക് സ്പിരിച്വാലിറ്റിക്ക് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജീവിതത്തിലെ എല്ലാ മേഖലകളുടെയും ഇമ്പ്രൂവ്മെൻറ്റ് സ്വാഭാവികമായും മെച്ചപ്പെടുമെന്നുള്ളതാണ്. തീർച്ചയായും ഇൻറ്റൻഷണലായ ആക്ഷൻ വേണം, പക്ഷേ ആക്ഷൻസ് എഫർട്ട്ലെസ് ആയിരിക്കും. കാരണം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല, സ്വാഭാവികമായും സംഭവിക്കും. കാരണം സ്പിരിച്വൽ പ്രാക്ടീസുകളിലൂടെ നമ്മൾ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ഹീലിംഗാണ്, നമ്മുടെ ഇന്നർ വേൾഡിൻ്റെ ഹീലിംഗാണ്. നമ്മുടെ ഇന്നർ വേൾഡിൻ്റെ ഹീലിംഗ് നടക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെയും ഹീലിംഗ് സ്വാഭാവികമായി നടക്കും. അതാണ് അതിന് പിന്നിലുള്ള രഹസ്യം. നമ്മുടെ ജീവിതത്തിലെ മടി, ഊർജ്ജസ്വലത ഇല്ലായ്മ, നേരത്തെ പറഞ്ഞ പോലെ ആ തെറ്റിദ്ധാരണ മൂലമുള്ള അലസത, ഇവയെല്ലാം സബ് കോൺഷ്യസ് പാറ്റേണുകളാണ്, നെഗറ്റീവ് പാറ്റേണുകൾ.
നമ്മൾ ഈ സ്പിരിച്വൽ പ്രാക്ടീസുകളിലൂടെ ഇത്തരം നെഗറ്റീവ് പാറ്റേണുകളെ ഹീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഹീലിംഗ് ഉള്ളിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളുടെ ഹീലിങ്ങും സ്വാഭാവികമായി നടക്കും. അതിനനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആ മേഖലകളിലുണ്ടാകും. അപ്പോൾ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എഫേർട്ട് കുറയും. നമുക്കത് ചെയ്യുവാൻ മടിയോ അലസതയോ ഒന്നും ചെയ്യാതെ വളരെ ഊർജ്ജസ്വലമായി അത്തരം മേഖലകൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആക്ഷൻസ് നമ്മൾ സ്വാഭാവികമായും എടുക്കും. അതുകൊണ്ടാണ് സ്പിരിച്വൽ സൈഡിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും കൂടി പ്രാധാന്യത്തോടെ നടപ്പിലാക്കണമെന്ന് പറയാൻ കാര്യം. തീർച്ചയായും വരുന്ന ആളുകളിൽ സ്പിരിച്വൽ സൈഡ് മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെയും ഇമ്പ്രൂവ്മെൻറ്റിന് ആവശ്യമായ ചെറിയ ചെറിയ ടിപ്പുകൾ ചെറിയ ചെറിയ വീഡിയോകളിലായി കൂടുതലായി നൽകാമെന്നാണ് കരുതുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകണം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.